Hi friends, welcome to Eurovision channel. We are going to learn about the 6th class in social science. The 9th adhyayam is Madhyakala Keralam. Now, we are going to learn about the first thing. What are the steps? We are going to learn about the steps. What are the steps? CE 9th നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെക്കുറിച്ച് അറിവ് തരുന്ന സുപ്രധാനമായ രേഖകളെയാണ് ചെപ്പേടുകൾ എന്ന് പറയുന്നത്. ചെമ്പു തകിടിലാണ് ഇവ ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മധ്യകാല കേരളത്തെക്കുറിച്ച് അറിവ് തരുന്ന സുപ്രധാനമായ രേഖകളെയാണ് ചെപ്പേടുകൾ എന്ന് പറയുന്നത്. മധ്യകാല കേരളത്തിൽ നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും ചാർത്തിക്കൊടുത്ത മധ്യകാല രേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു. പ്രധാനപ്പെട്ട രണ്ട് ചെപ്പേടുകളാണ് തരിസാപ്പള്ളി ചെപ്പേടും അതേപോലെ ജൂത ചെപ്പേടും. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട രണ്ട് ചെപ്പേടുകളാണ് ഇതൊക്കെയാണ്. ഒന്ന് തരിസാപ്പള്ളി ചെപ്പേടും മറ്റൊന്ന് ജൂത ചെപ്പേടും. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ജൂത ചെപ്പേട് എന്ന് നോക്കാം. അതായത് മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ചെപ്പേടാണ് ജൂതച്ചെപ്പേട്. അതായത് ഒന്നുകൂടി പറയാം, മഹോദയപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് രേഖപ്പെടുത്തി കൊടുത്തിട്ടുള്ള അവകാശങ്ങൾ. അടുത്തേ മറ്റൊരു പ്രധാനപ്പെട്ട ചെപ്പേടാണ് തരിസാപ്പള്ളി ചെപ്പേട്. എന്താണ് തരിസാപ്പള്ളി ചെപ്പേട് എന്ന് നമുക്ക് നോക്കാം. തരിസാപ്പള്ളി ചെപ്പേട് ഒരിക്കലും മറക്കല്ലേ, നസ്രാണി ക്രൈസ്തവരുടെയും കേരളത്തിൻ്റെയും ചരിത്രത്തിലെ സുപ്രധാന രേഖകളായ ലിഖിതങ്ങളാണ് തരിസാപ്പള്ളി ശാസനങ്ങൾ അഥവാ തരിസാപ്പള്ളി ചെപ്പേടുകൾ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ കേരളം പ്രാചീന കാലഘട്ടത്തിൽ മൂവേന്ദന്മാരുടെ കീഴിലായിരുന്നു. ആരുടെ കീഴിലായിരുന്നു? മൂവേന്ദന്മാരുടെ കീഴിൽ. അപ്പോൾ ആരാണ് ഈ മൂവേന്ദന്മാർ? പലരും ആലോചിക്കുന്നുണ്ടാവും അല്ലേ, ആരൊക്കെയാണ് മൂവേന്ദന്മാർ എന്ന് പറയുന്നത്? ചോളർ, ചേരർ, പാണ്ഡ്യർ എന്നീ മൂന്ന് വിഭാഗങ്ങളെയാണ് മൂവേന്ദന്മാർ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ചോളർ, ചേരർ, പാണ്ഡ്യർ. അങ്ങനെ ഈ മൂവേന്ദന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത്? സി 9-ാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി പുതിയൊരു ഭരണം നിലവിൽ വന്നു. എന്താണ് ഒന്നുകൂടി പറയാം, സി 9-ാം നൂറ്റാണ്ടോടുകൂടി മഹോദയപുരം കേന്ദ്രമാക്കി പുതിയൊരു ഭരണം നിലവിൽ വന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഈ മഹോദയപുരം എന്ന് പറയുന്നത്. മഹോദയപുരം എന്ന് വെച്ചാൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരും ആ കൊടുങ്ങല്ലൂരിൻ്റെ ചുറ്റുമുള്ള സമീപ പ്രദേശങ്ങളുമാണ് പണ്ട് മഹോദയപുരം എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ഈ മഹോദയപുരം കേന്ദ്രമാക്കി പുതിയൊരു ഭരണം നിലവിൽ വന്നു. മഹോദയപുരം ഭരിച്ചിരുന്ന ഈ രാജാക്കന്മാരെയാണ് പെരുമാക്കന്മാർ എന്ന് വിളിക്കുന്നത്. എന്താണ്? മഹോദയപുരം ഭരിച്ചിരുന്ന ഈ രാജാക്കന്മാരെയാണ് പെരുമാക്കന്മാർ എന്ന് അറിയപ്പെടുന്നത്. ഈ പെരുമാക്കന്മാർ ചേരൻ, ചേരമാൻ എന്നീ പേരുകൾ സ്വീകരിച്ചിരുന്നു. ചേരൻ, ചേരമാൻ എന്നീ പേരുകൾ പെരുമാക്കന്മാർ സ്വീകരിച്ചിരുന്നു. അതുകൂടാതെ കുലശേഖരൻ എന്ന സ്ഥാനപ്പേര് ഇവർ സ്വീകരിച്ചിരുന്നു. ഏത് പേരാണ് പെരുമാക്കന്മാർ സ്വീകരിച്ചിരുന്നത്? ഏത് പേരാണ് പെരുമാക്കന്മാർ സ്വീകരിച്ചിരുന്നത്? കുലശേഖരന്മാർ എന്ന പേര് സ്വീകരിച്ചു. പെരുമാൾ ഭരണം വ്യാപിച്ചിരുന്ന പ്രദേശങ്ങളാണ് വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെ. അപ്പോൾ നമുക്കിതിൽ എന്ത് മനസ്സിലാവാം? തെക്ക് വേണാട് മുതൽ വടക്ക് കോലത്തുനാട് വരെ ഏതിൻ്റെ ഭരണം ഉണ്ടായിരുന്നു? പെരുമാൾ ഭരണം വ്യാപിച്ചിരുന്നു. മറക്കല്ലേ, വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെ പെരുമാൾ ഭരണം വ്യാപിച്ചിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. 12-ാം നൂറ്റാണ്ടോടുകൂടി എപ്പോഴാണ്? 12-ാം നൂറ്റാണ്ടോടുകൂടി പെരുമാൾ ഭരണം അവസാനിച്ചു. ഈ പെരുമാൾ കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ആ സമയത്തുണ്ടായ സവിശേഷതകൾ: ഒന്ന്, ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമാക്കി. പെരുമാക്കന്മാർ എന്ത് വ്യാപകമാക്കി? കൃഷി വ്യാപകമാക്കി. അതുകൂടാതെ
കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നത് പെരുമാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു. അപ്പോൾ കൃഷിഭൂമിയുടെയൊക്കെ ഉടമസ്ഥാവകാശമായിരുന്നു ബ്രാഹ്മണർക്കായിരുന്നു. അതുകൂടാതെ ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ അടിയാളന്മാരായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു സി ഇ 12-ാം നൂറ്റാണ്ടിൽ പെരുമാൾ ഭരണം, അല്ലെ, പെരുമാക്കന്മാരുടെ ഭരണം അവസാനിച്ചു എന്ന് പറഞ്ഞു. ശേഷം കേരളത്തിൽ ഒരുപാട് നാടുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് നാടുകൾ എവിടെ ഉണ്ടായിരുന്നു? കേരളത്തിലുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നാടുകൾ ഭരിച്ചിരുന്നവരെ നാടുവാഴികൾ എന്ന് വിളിച്ചു. അതായത് നാടുകൾ ഭരിച്ചിരുന്നവർ നാടുവാഴികൾ എന്ന് അറിയപ്പെട്ടു. ഈ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങളെ സ്വരൂപങ്ങൾ എന്നാണ് വിളിക്കപ്പെട്ടത്. അതായത് നാടുവാഴികളുടെ കീഴിലുള്ള പ്രദേശം സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഈ നാടുവാഴികളുടെ കുടുംബവും സ്വരൂപം എന്നാണ് അറിയപ്പെട്ടത്. നാടുവാഴികളുടെ കുടുംബം എന്ന പേരിലാണ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്താണ് സ്വരൂപം എന്ന് നോക്കി. എന്താണ്? അതായത് നാടുവാഴികളുടെ കീഴിലുള്ള, അല്ലെ, നാടുവാഴികളുടെ കീഴിലുള്ള ആ പ്രദേശങ്ങളും സ്വരൂപം എന്നറിയപ്പെടുന്നു. അതേപോലെ നാടുവാഴികളുടെ കുടുംബവും സ്വരൂപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ ഏതൊക്കെ നോക്കാം. വേണാട് പ്രദേശം ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ടൊരു സ്വരൂപമാണ് തൃപ്പാപ്പൂര് സ്വരൂപം. അതേപോലെ കൊച്ചി ഭരിച്ച പ്രധാനപ്പെട്ട സ്വരൂപമാണ് പെരുമ്പടവ് സ്വരൂപം. അതേപോലെ കോഴിക്കോട് പ്രദേശം ഭരിച്ചിരുന്ന സ്വരൂപം നെടിയിരുപ്പ് സ്വരൂപം എന്ന് അറിയപ്പെടുന്നു. നെടിയിരുപ്പ് സ്വരൂപമെന്ന് എവിടെ ഭരിച്ചതാണ്? കോഴിക്കോട്. അതേപോലെ ചിറക്കൽ പ്രദേശം ഭരിച്ചിരുന്ന സ്വരൂപം കോലസ്വരൂപം എന്നും അറിയപ്പെടുന്നു. ഒരിക്കലും മറക്കരുത്, തൃപ്പാപ്പൂര് വെച്ചാൽ വേണാട് ഭരിച്ചു, പെരുമ്പടവ് കൊച്ചി ഭരിച്ചു, നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോടും അതേപോലെ ചിറക്കൽ കോലസ്വരൂപവുമാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് മധ്യകാലഘട്ടത്തിൽ കച്ചവടവും നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിരുന്നു. അങ്ങനെ കച്ചവടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അഞ്ചുവണ്ണം അതേപോലെ മണിഗ്രാമം എന്നതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. എന്താണ് അഞ്ചുവണ്ണം, എന്താണ് മണിഗ്രാമം എന്ന് നമുക്ക് നോക്കാം. സി ഇ 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളാണിവ. കേരളത്തിൻ്റെ കടൽത്തീര പട്ടണങ്ങളായിരുന്നു ഇവരുടെ പ്രധാന കേന്ദ്രങ്ങൾ. അപ്പോൾ എന്താണ് അഞ്ചുവണ്ണം മണിഗ്രാമം? അതായത് കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളെയാണ് അഞ്ചുവണ്ണവും മണിഗ്രാമം എന്നും പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങൾ കടൽ തീരത്തുള്ള പട്ടണങ്ങളായിരുന്നു. അപ്പോൾ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു, അല്ലേ, അഞ്ചുവണ്ണവും മണിഗ്രാമവും. അപ്പോൾ മധ്യകാല കേരളത്തിലെ പ്രധാന വരുമാന മാർഗമായിരുന്നു കച്ചവട ചുങ്കം. അതായത് കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ചുങ്കമായിരുന്നു മധ്യകാല കേരളത്തിലെ പ്രധാന വരുമാന മാർഗം. ഈ മധ്യകാല കേരളത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട അങ്ങാടികൾ, എന്താണ്, അങ്ങാടികളും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട അങ്ങാടികളാണ് അനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കൊച്ചി, പന്തലായനി. പ്രധാനപ്പെട്ട അങ്ങാടികൾ ഏതൊക്കെയാണ്? അനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കൊച്ചി, പന്തലായനി. അതുകൂടാതെ മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് കൊല്ലം, കോഴിക്കോട്, കൊച്ചി, വളപട്ടണം. അപ്പോൾ നമ്മൾ കച്ചവട സംഘങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇനി മധ്യകാല കേരളത്തിലുണ്ടായ കലയെയും സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാം. മധ്യകാല കേരളത്തിൽ കല അതേപോലെ സാഹിത്യം വളരെ നല്ല രീതിയിൽ തന്നെ വികാസം പ്രാപിച്ചിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മണിപ്രവാളം എന്നാണ്. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു. അത് മണിപ്രവാള രീതിയെന്ന് അറിയപ്പെടുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ ഈ ശൈലിയിൽ രചിക്കപ്പെട്ടു. അതായത് മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് രൂപം കൊണ്ട ഭാഷാശൈലിയാണ് മണിപ്രവാളം. ഇങ്ങനെയുള്ള മണിപ്രവാള കൃതിക്ക് ഉദാഹരണമാണ് ഉണ്ണുനീരി സന്ദേശം. ഒരിക്കലും മറക്കല്ലേ, മണിപ്രവാള ഭാഷാശൈലിക്ക് ഉദാഹരണമാണ് ഉണ്ണുനീരി സന്ദേശം. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് മാഹ്വാൻ.
ചൈനീസ് സഞ്ചാരിയുടെ പേരെന്താണ്? മാഹ്വാൻ. ഒരിക്കലും മറക്കാതിരിക്കുക. മലയാളം രൂപപ്പെട്ട് വന്നത് തമിഴിൽ നിന്നാണ്. മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഭാഷ ഏതെന്ന് PSCയിൽ ചോദിച്ചാൽ അത് സംസ്കൃതമാണ്. അതേപോലെ പഴയ മലയാളം, നമ്മുടെ പ്രാചീന മലയാളം അല്ലേ, പഴയ മലയാളം എഴുതിയ ലിപികൾ വട്ടെഴുത്തും കോലെഴുത്തുമാണ്. വട്ടെഴുത്തിലും കോലെഴുത്തിലുമാണ് പഴയ മലയാളം ലിപികൾ എഴുതിയത്. മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ച പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും അതേപോലെ എഴുത്തച്ഛൻ്റെ രാമായണവും മഹാഭാരതം കിളിപ്പാട്ടുകളും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളുമാണ്. എന്താണ് പറഞ്ഞത്? മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ച പ്രധാനപ്പെട്ട കൃതികളാണ് ഒന്ന് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, മറ്റൊന്ന് എഴുത്തച്ഛൻ്റെ രാമായണം, അതേപോലെ മഹാഭാരതം കിളിപ്പാട്ടുകൾ, മൂന്ന് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകൾ. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സംഖര ഭാഷയാണ്. എന്താണ്? സംഖര ഭാഷയാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത്. അതാണ് അറബി മലയാളം. എന്താണ് അറബി മലയാളം എന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സംഖര ഭാഷയാണ് അറബി മലയാളം. അറബി ലിപിയായിരുന്നു ഇത് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച കൃതിയാണ് മുഹീദീൻ മാല. അപ്പോൾ മുഹീദീൻ മാല രചിച്ചതാരാണ്? ഖ്വാസി മുഹമ്മദ്. ഏത് നൂറ്റാണ്ട്? 17-ാം നൂറ്റാണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച കൃതിയാണ് മുഹീദീൻ മാല. അതേപോലെ 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച മറ്റൊരു കൃതിയാണ് പുത്തൻപാന. 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച കൃതിയാണ് പുത്തൻപാന. ആ PSC പരീക്ഷ എങ്ങനെ ചോദിക്കാം? പുത്തൻപാന രചിച്ചതാരാണ്? അർണോസ് പാതിരി. ഒരിക്കലും മറക്കാതിരിക്കുക. അതുകൂടാതെ മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് വടക്കൻ പാട്ടുകളും തെക്കൻ പാട്ടുകളുമാണ്. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനാണ് ശങ്കരനാരായണൻ. ശങ്കരനാരായണൻ രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. അപ്പോൾ എന്താണ്? പെരുമാൾ കാലത്തെ പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്രജ്ഞനാരാണ്? ശങ്കരനാരായണൻ. അദ്ദേഹത്തിൻ്റെ ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. അതുകൂടാതെ ഗണിതശാസ്ത്ര രംഗത്ത് സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് സംക്രാമ മാധവൻ. സംക്രാമ മാധവൻ ആരാണ്? ഗണിതശാസ്ത്ര രംഗത്ത് സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ്. അതുകൂടാതെ മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ആയുർവേദ ഗ്രന്ഥമാണ് അഷ്ടാംഗഹൃദയം. പ്രധാനപ്പെട്ട ആയുർവേദ ഗ്രന്ഥം ഏതാണ്? അഷ്ടാംഗഹൃദയം. മധ്യകാലഘട്ടത്തിലെ മറ്റ് ചില സൃഷ്ടികളും കൂടിയുണ്ട്, അവ നമുക്ക് പരിചയപ്പെടാം. അവയാണ് മൂഷക വംശം, തുഫത്തുൽ മുജാഹിദീൻ എന്നിവ. ഒരിക്കലും മറക്കല്ലേ. മധ്യകാല കേരളത്തിൽ വിദ്യാകേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് ശാലകളെന്നാണ്. പ്രധാനപ്പെട്ട ശാലകളാണ് കാന്തളൂർ ശാല, വിഴിഞ്ഞം ശാല, പാർത്ഥിവശേഖരപുരം ശാല.